Hello students, welcome back to Plus 2 Economics online classroom. Ellavarum video il sugamayitt irikkunnu nu karudunu. Namukku nerittu class ilekku kadakkam. Kazhinja class il nammal endakke ayirunnu discuss cheyirunnathu. Microeconomics ile randamatha chapter nammal start cheythu. Endayirunnu chapter inde peru? Theory of consumer behavior. Ubhavoktavinte perumatta siddhantham. ഇതിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ആരാണ് കൺസ്യൂമർ ആരാണ് ഉപഭോക്താവ് എന്ന് ഡിസ്കസ് ചെയ്തു പിന്നെ എന്താണ് കൺസംപ്ഷൻ എന്താണ് ഉപഭോഗം എന്ന് പറഞ്ഞു വാട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് സാധനങ്ങൾ എന്താണ് സേവനങ്ങൾ എന്ന് ഡിസ്കസ് ചെയ്തു പിന്നെ എന്താണ് ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് യൂട്ടിലിറ്റി ഓർ യൂസ് വാല്യൂ എന്താണ് ഉപയുക്തത അല്ലെങ്കിൽ ഉപയോഗ മൂല്യം എന്ന് विशकलन रीतिये कुछ डिफरेंशिएट इन क्लास डिस्कस कार्डिनल यूटिलिटी बंधपेट्ट रिलेट आई वरुन्ना രണ്ട് കോൺസെപ്റ്റുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് കോൺസെപ്റ്റുകളാണ് ഓക്കേ ടോപ്പിക്കിന്റെ പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി മൊത്തം ഉപയുക്തത സീമാന്ത ഉപയുക്തത ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം നിങ്ങൾ മാർജിനൽ അതുപോലെ ടോട്ടൽ ഈ രണ്ട് വാക്കുകളും ത്രൂ ഔട്ട് ഈ വർഷം മൈക്രോ ഇക്കണോമിക്സിൽ നിങ്ങൾ കേൾക്കേണ്ട പേരുകളാണ് എന്തായിരുന്നു ടോട്ടൽ മൊത്തം എന്ന വാക്ക് മാർജിനൽ സീമാന്തം എന്ന വാക്ക് ഓക്കേ ആണല്ലോ പാവരന്തേരെ വിട്ടു കളയരുത് ഓക്കേ ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ വരും വിട്ടു കളയണം എന്നൊക്കെ തോന്നും പക്ഷേ വിട്ടു കളയരുത് നമുക്ക് ഈ വർഷം മുഴുവനായിട്ട് വേണ്ട കാര്യമാണ് ഓക്കേ ആണല്ലോ നമുക്ക് എന്താ ചെയ്യാം ക്ലാസ്സിലേക്ക് പതിയെ കടക്കാം Cardinal utility analysis എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായിരുന്നു കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി ഓക്കെ അതിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഏത് യൂണിറ്റിലാ പറയാ യൂട്ടിലിറ്റി യൂട്ടിൽസ് ആണല്ലോ യൂട്ടിൽസ് ഇതൊരു സാങ്കൽപ്പിക യൂണിറ്റ് ആണ് ട്ടോ യൂട്ടിൽസ് ഇസ് എ ഇമാജിനറി യൂണിറ്റ് അതൊരു സാങ്കൽപ്പിക യൂണിറ്റ് ആണ് യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാം ഓക്കെ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ കൺസ്യൂമർ ഫ്രം കൺസ്യൂമിങ് കമോഡിറ്റി ഓർ കൺസംപ്ഷൻ ഓഫ് കമോഡിറ്റി ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തി സാറ്റിസ്ഫാക്ഷനെയാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു ഓക്കേ ആണല്ലോ ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം ടോട്ടൽ യൂട്ടിലിറ്റി മൊത്തം ഉപയുക്തത അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ യൂട്ടിലിറ്റി എന്ന വാക്കിൽ നിന്ന് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന ആ വാക്കിലേക്ക് എത്തിയപ്പോൾ എന്താണ് മാറ്റം ഉണ്ടായത് എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും യൂട്ടിലിറ്റിയുടെ മുന്നിൽ ഒരു ടോട്ടൽ എന്ന വാക്ക് വന്നപ്പോൾ അത് എന്തായിട്ട് മാറി ടോട്ടൽ യൂട്ടിലിറ്റി ആയിട്ട് മാറി ആണല്ലോ ഉപയുക്തത എന്ന വാക്കിന്റെ മുൻപ് മൊത്തം എന്നൊരു വാക്ക് വന്നപ്പോൾ അത് എന്തായിട്ട് മാറി മൊത്തം ഉപയുക്തത എന്നായിട്ട് മാറി സിമ്പിൾ ആണല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ട് ടോട്ടൽ എന്ന ആ വാക്ക് അല്ലെങ്കിൽ മൊത്തം എന്ന ആ വാക്ക് യൂട്ടിലിറ്റി എന്ന നിർവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂട്ടിലിറ്റിയുടെ നിർവചനം പഠിച്ചിട്ടുണ്ട് ഡെഫിനിഷൻ അതിന്റെ കൂടെ ഈ ടോട്ടൽ എന്നൊരു വാക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ എന്തായിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓക്കെ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ എന്താണ് ഉപയുക്തത എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്നാണ് അർത്ഥം അപ്പോൾ മൊത്തം ഉപയുക്തത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൊത്തം സംതൃപ്തിയാണ്
മൊത്തം ഉപയുക്തത വളരെ സിമ്പിൾ ആണ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ യൂട്ടിലിറ്റിയിൽ നിന്നും ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് മാറിയപ്പോൾ എങ്ങനെ ആ മാറ്റം വന്നു ഓക്കേ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി ഓക്കേയാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിന്റെ ഡെഫിനിഷനിലേക്ക് എന്ത് ചെയ്യുന്നത് കടക്കുന്നത് ഓക്കേ ഡെഫിനിഷൻ നമ്മൾ പറയാൻ വേണ്ടി പോവാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിച്ച് എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം കൺസ്യൂമിങ് ഓർ പർച്ചേസിംഗ് ഓൾ ദി യൂണിറ്റ് ഓഫ് എ ഗിവൺ കൊമോഡിറ്റി ഉപഭോക്താവ് ഒരു പ്രത്യേക സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയാണ് മൊത്തം ഉപയുക്തത ആ വാക്ക് അവിടെ ശ്രദ്ധിക്കണം മൊത്തം സംതൃപ്തി വളരെ സിമ്പിൾ ആയൊരു മീനിങ് ആണ് എന്തായിരുന്നു ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിച്ച് എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം എവിടെ നിന്നാണ് കിട്ടുന്നത് പർച്ചേസിംഗ് ഓർ കൺസ്യൂമിങ് ഓൾ ദി യൂണിറ്റ് ഓഫ് ഗിവൺ കൊമോഡിറ്റി ഓക്കെ അതായത് അദ്ദേഹം വാങ്ങുന്ന ആ സാധനത്തിന്റെ ഒരു പർട്ടിക്കുലർ ഗുഡ് അതിന്റെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയാണ് മൊത്തം ഉപയുക്തത ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഗുഡ് എടുക്കുന്നു ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു ആപ്പിൾ ഞാൻ എടുക്കുന്ന ഗുഡ് ഏതാണ് ആപ്പിൾ ഈ ആപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാനിവിടെ പറയുന്ന എക്സാമ്പിൾ എല്ലാം ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെ ഫ്രൂട്ട്സ് ആണല്ലോ എന്ന് തോന്നും ഓക്കെ അതൊന്നുമില്ല ഇറ്റ്സ് ഫോർ എ സിംപ്ലിസിറ്റി ഓക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എടുത്തു എന്നുള്ളൂ എല്ലാവർക്കും ആപ്പിളൊക്കെ ഇഷ്ടമായിരിക്കും ഓക്കെ അതുകൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ് അതെന്തോ ആയിക്കോട്ടെ നിങ്ങൾ എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു ടോട്ടൽ യൂട്ടിലിറ്റി ഒരു മൊത്തം ഉപയുക്തത ഷെഡ്യൂൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ടേബിൾ ഓക്കെ ടോട്ടൽ യൂട്ടിലിറ്റി ഷെഡ്യൂൾ ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കൂ രണ്ട് കോളങ്ങളുണ്ട് ഫസ്റ്റ് കോളം ഏതാണ് നമ്പർ ഓഫ് യൂണിറ്റ് ഓക്കെ നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ യൂണിറ്റുകൾ രണ്ടാമത്തെ കോളം എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത ഷോർട്ടായിട്ട് നമ്മൾ ടി യു എന്ന് പറയും ടി യു എന്നാണ് പറയുക ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കൂ ആപ്പിൾ ഒരു കൺസ്യൂമർ ഓക്കെ നിങ്ങളാണ് എക്സാമ്പിൾ എന്ന് വിചാരിച്ചോളൂ ഓക്കെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഒരു കഥാപാത്രമാവണം ഓക്കെ ജസ്റ്റ് അസ്യൂം ദാറ്റ് യു ആർ ദി ക്യാരക്ടർ ഇൻ ദിസ് ചാപ്റ്റർ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഒരു കഥാപാത്രമാണ് അങ്ങനെ സങ്കല്പിച്ചാൽ വളരെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്റർ പഠിക്കാം വളരെ രസകരമായിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ മറക്കരുത് യു ആർ ദി ക്യാരക്ടർ ഇൻ ദിസ് ചാപ്റ്റർ നിങ്ങൾ ഇവിടുത്തെ ഒരു കഥാപാത്രമാണ് ഈ ചാപ്റ്ററില് ഓക്കെ അപ്പൊ നിങ്ങൾ കൺസ്യൂമർ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആപ്പിൾ വാങ്ങി ആപ്പിൾ ആദ്യം ഒരു യൂണിറ്റ് ആപ്പിൾ വാങ്ങി നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് യൂണിറ്റ് ആപ്പിൾ വാങ്ങി അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മൊത്തം സംതൃപ്തി ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ് 55 ആണ് നിങ്ങൾക്ക് കാണാം ഓക്കെ 55 യൂട്ടിൽസ് എന്താണ് യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂട്ടിലിറ്റി അളക്കുന്ന യൂണിറ്റ് ആണ് യൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ആപ്പിൾ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ് 55 ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ആ ആപ്പിൾ തന്നെ രണ്ടാമത്തെ ഒരു യൂണിറ്റ് കൂടെ വാങ്ങുന്നു രണ്ടാമത്തെ ഒരു യൂണിറ്റ് അധികം വാങ്ങിയിട്ട് രണ്ടാമത്തെ യൂണിറ്റ് വാങ്ങുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ എനിക്ക് എന്ത് ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ് 105 ടോട്ടൽ യൂട്ടിലിറ്റി 105 ഓക്കെ കൂടി ഇനി മൂന്നാമത്തെ ഒരു ആപ്പിൾ വാങ്ങി അപ്പൊ എത്രയാണ് 150 ഓക്കെ 150 എന്ത് ടോട്ടൽ യൂട്ടിലിറ്റി ഓക്കെ അങ്ങനെ ഓരോന്ന് നിങ്ങൾ ചെയ്യുക നാലാമത്തെ യൂണിറ്റ് വാങ്ങിയപ്പോൾ എത്രയാണ് 190 ടോട്ടൽ യൂട്ടിലിറ്റി അഞ്ചാമത്തെ യൂണിറ്റ് വാങ്ങിയപ്പോൾ 225 യൂട്ടിൽ ആണ് യൂട്ടിലിറ്റി ആണല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ മൊത്തം
സാറ്റിസ്ഫാക്ഷൻ, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്? 225 യൂട്ടിൽസ് ആണ്. കണ്ടല്ലോ നമുക്ക് കിട്ടിയ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, മൊത്തം സംതൃപ്തി എത്രയാണ്? നിങ്ങൾക്ക് കാണാം 225 യൂട്ടിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഷെഡ്യൂളിൽ എത്രയാണ് ടോട്ടൽ യൂട്ടിലിറ്റി? കൺസ്യൂമറുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് 225, 225 യൂട്ടിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ വാക്ക് ശ്രദ്ധിക്കണം, ഓൾ ദി യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി, ആപ്പിളിന്റെ എല്ലാ യൂണിറ്റും നിങ്ങൾ എടുക്കണം. യൂണിറ്റിൽ നിന്നും കിട്ടിയ മൊത്തം സാറ്റിസ്ഫാക്ഷൻ 225 ആണ്. അതിലൊരു തർക്കവും ഉണ്ടാവാൻ പാടില്ല, ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. ഓക്കെ ആണല്ലോ. നമുക്ക് തരുന്ന ഷെഡ്യൂൾ പട്ടികയില് ഏറ്റവും അവസാനത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി, ഓക്കെ, ടിയു, അതായിരിക്കും നമ്മുടെ ആൻസർ. അവസാനത്തെ യൂണിറ്റിൽ ഉപഭോഗത്തിൽ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി. 225 ആണ്, അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കൂ, ഈ ടേബിളിൽ നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ ആപ്പിൾ വാങ്ങിച്ചു, കൺസ്യൂം ചെയ്തു, എനിക്ക് 55 ആയിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ ഒരു ആപ്പിൾ ഞാൻ വാങ്ങി, ഓക്കെ, അവിടെ എനിക്ക് എന്ത് മാറ്റം ഉണ്ടായി? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു. എത്ര? 55 നിന്നും 105 ആയിട്ട്, 105 ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തു, വർദ്ധിച്ചു ആണല്ലോ, വർദ്ധിച്ചു. മൂന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്തു, അപ്പോഴോ വീണ്ടും വർദ്ധിച്ചു. 105 എന്തായിട്ട് മാറി? 150 ആയിട്ട് മാറി ആണല്ലോ. മൂന്നാമത്തെ യൂണിറ്റില് വീണ്ടും വർദ്ധിച്ചു, നാലാമത്തതിലും വർദ്ധിച്ചു, അഞ്ചാമത്തതില് എന്ത് ചെയ്തു? മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 225 വരെ നമുക്ക് എന്ത് ചെയ്തു? വർദ്ധിച്ചു വന്നു. 55 നിന്ന് വർദ്ധിച്ച് വർദ്ധിച്ച് 225 വരെ ആയി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കൺസംപ്ഷൻ ഓഫ് മോർ യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി പ്രൊവൈഡ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കൊമോഡിറ്റിയുടെ, ഒരു ഉൽപ്പന്നത്തിന്റെ, അതായത് ഒരു ഉപഭോക്താവ് ഒരു പ്രത്യേക സാധനത്തിന്റെ, എന്ന് വെച്ചാൽ ആപ്പിളിന്റെ, ഒരു പ്രത്യേക സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന, അയാൾക്ക് ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും കൂടി വരുന്നു. സംതൃപ്തിയുടെ അളവും കൂടി വരുന്നു. ഓക്കെ, ആ ഒരു യൂണിറ്റിൽ എത്രയായിരുന്നു സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ? 55 യൂണിറ്റിലായിരുന്നു. അത് 2 യൂണിറ്റ് ആയപ്പോൾ 105 ആയി, 3 ആയപ്പോൾ അത് 150 ആയി, 4 ആയപ്പോൾ 190 ആയി, 5 ആയപ്പോൾ 225 ആയി. അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൂടുതൽ യൂണിറ്റുകൾ, ഒരു പർട്ടിക്കുലർ കൊമോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മൊത്തം സംതൃപ്തി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷനും എന്താണ്? കൂടി കൂടി വരും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ഡൗട്ട് വരും, അങ്ങനെ കൂടിയിട്ടില്ലെങ്കിലോ? ഓക്കെ, എപ്പോഴും കൂടണം എന്നുണ്ടോ? ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോഴും കൂടണം എന്നുണ്ടോ? ഇനി എങ്ങാനും വല്ല മാറ്റം വന്നാലോ? നിങ്ങൾക്കൊരു സംശയം വരും, നിങ്ങൾക്ക് വരണം. കാരണം എന്താണ്? നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഒരു കഥാപാത്രമാണ് അല്ലെ, യു ആർ ദി ക്യാരക്ടർ ഇൻ ദിസ് ചാപ്റ്റർ. നിങ്ങൾക്ക് ആ സംശയം വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വാക്കുകൂടെ ഇവിടെ ആഡ് ചെയ്യുന്നു, ഒരു വാക്കുകൂടെ ആഡ് ചെയ്യുന്നു. എന്താണത്? അപ് ടു എ സർട്ടൈൻ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ, ഒരു പ്രത്യേക യൂണിറ്റ് ഉപഭോഗം വരെ. ആ ഒരു വാക്ക് ഞാൻ ഇവിടെ ചേർത്തു, നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്കൊന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയാം, ശ്രദ്ധിച്ചോളൂ. കൺസംപ്ഷൻ ഓഫ് മോർ യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി പ്രൊവൈഡ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ അപ് ടു എ സർട്ടൈൻ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ. ഉപഭോക്താവ് ഒരു പ്രത്യേക സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തിന്, അയാൾക്ക് ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും കൂടി വരുന്നു. പക്ഷേ ഒരു പ്രത്യേക യൂണിറ്റ് ഉപഭോഗം വരെ. ഓക്കെ ആണോ? ഒരു പ്രത്യേക യൂണിറ്റ് അപ് ടു എ സർട്ടൈൻ പോയിന്റ് ഓഫ് കൺസംപ്ഷൻ ഓർ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ, അതുവരെ എന്തേ ഉള്ളൂ? ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? അത് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം വരും. ആ മാറ്റം എന്താണെന്ന് ഒരു ലോ, ഒരു നിയമം നമുക്ക് പഠിക്കാനുണ്ട്.
അത് നമുക്ക് അടുത്ത ടോപ്പിക്കുകളിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു പരിധി വരെ എന്ത് ചെയ്യും, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ് വർദ്ധിക്കും. അതിനുശേഷം അതിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇനി പിന്നീട് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും പോയിന്റ് എല്ലാവർക്കും ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ദെർഫോർ. ഓക്കെ, ഈ കാര്യം കൊണ്ട് നമുക്ക് എന്ത് പറയാം, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഡിപെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി കൺസ്യൂംഡ്. ഓക്കെ, നമ്മൾ ഈ കാര്യം കൊണ്ട്, അതായത് യൂണിറ്റുകൾ വർദ്ധിക്കും തോറും ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തതയും വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്ത് കൺക്ലൂഡ് ചെയ്യാം, ടോട്ടൽ യൂട്ടിലിറ്റി ഡിപെൻഡ്സ് അപ്പോൺ ക്വാണ്ടിറ്റി ഓഫ് കൊമോഡിറ്റി കൺസ്യൂംഡ്. അതുകൊണ്ട് മൊത്തം ഉപയുക്തത എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉപഭോഗം ചെയ്യുന്ന അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഉപഭോഗം ചെയ്യുന്ന അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ ഒന്നുകൂടെ പോവാണ്, ആപ്പിളിന്റെ എക്സാമ്പിളിലേക്ക് ഒന്നുകൂടെ പോവാണ്. മൊത്തം സംതൃപ്തി എത്രയാണ്, 225 യൂട്ടിലാണ്. നമ്മൾ അത് പറഞ്ഞ് നിർത്തി ആണല്ലോ. എന്ന യൂണിറ്റില് കൺസ്യൂമർ നിർത്തുവോ, കൺസംഷൻ നിർത്തുവോ, അല്ലെങ്കിൽ ഉപഭോഗം ചെയ്യുന്നത് സാധനം വാങ്ങുന്നത് നിർത്തുവോ? ഇല്ല, പിന്നെയും കണ്ടിന്യൂ ചെയ്യും, പിന്നെയും അദ്ദേഹം എന്ത് ചെയ്യും, തുടർന്ന് വാങ്ങും. 7-ാമത്തെ യൂണിറ്റ് വാങ്ങും, 8-ാമത്തെ യൂണിറ്റ് വാങ്ങും, 9 വാങ്ങും, അങ്ങനെ അങ്ങനെ പോവും. അതിനൊരു അവസാനമില്ല, എൻഡ് ഇല്ല. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഈ തന്ന ഷെഡ്യൂളിൽ നമുക്ക് എത്രയാണ് അവസാനം വാങ്ങിയ യൂണിറ്റ്, എത്രയാ, 6. ഓക്കെ, ഇനി 7 7-ാമത്തെ ആയിരിക്കും അവസാനത്തെ യൂണിറ്റ്. അടുത്തത് 8-ാമത്തത് വാങ്ങി അവിടെ അവസാനിപ്പിച്ചു ആണെങ്കിൽ 8-ാമത്തെ ആയിരിക്കും അവസാനത്തെ യൂണിറ്റ് ആണല്ലോ. ഇവിടെ നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവസാനത്തെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ ആ അറിയാത്ത ആ യൂണിറ്റിനെ നമ്മളൊരു പേര് പറയും. എന്താണെന്നറിയോ, ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും, എൻ യൂണിറ്റ്. ഇവിടെ ഇപ്പോ 6 ആപ്പിൾ ഉണ്ട്. ഓക്കെ, 6 ഉണ്ട്. ഇനി അവസാനത്തെ ആപ്പിൾ, നമുക്ക് സംഖ്യകൾക്ക് അവസാനമില്ല എന്ന കാര്യം നമുക്ക് അറിയുന്നതാണ്. 6, 7, 8, 9 അങ്ങനെ എത്ര ആവാം. ഓക്കെ ആണല്ലോ. അപ്പൊ അവസാനത്തെ യൂണിറ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ എന്ന പേര് കൊണ്ട് അത് റെപ്രസെന്റ് ചെയ്യുന്നു. അത് എത്രയും നമുക്ക് അറിയില്ല, സംഖ്യാരൂപത്തിൽ അറിയില്ല, എന്നാലും ആ അവസാന യൂണിറ്റ് എത്രയാണോ വരുന്നത്, എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താണ്, എൻ. ഓക്കെ, അപ്പൊ അവസാനത്തെ യൂണിറ്റ് ഏതായിരിക്കും, എൻത് യൂണിറ്റ്. എൻ യൂണിറ്റ് ആയിരിക്കും ഏറ്റവും അവസാനത്തെ യൂണിറ്റ്. ഓക്കെ ആണല്ലോ, എൻ ആയിരിക്കും അവസാനത്തെ യൂണിറ്റ്. അപ്പോൾ ടി യു എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടി യു എൻ, ടോട്ടൽ യൂട്ടിലിറ്റി എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തായിരിക്കും പറയൂ, ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് nth യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി. nth യൂണിറ്റ്, nth യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനത്തെ യൂണിറ്റ്. എന്താണ്, ടി യു എൻ റെഫേഴ്സ് ടു ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് nth യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി ഓർ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി. ടി യു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ യൂണിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ടി യു എൻ, അവസാനത്തെ യൂണിറ്റിലെ ഉപയുക്തത എന്തായിരിക്കും, നമുക്ക് അത് എങ്ങനെ നിർവചനം കൊടുക്കാം, ഒരു സാധനത്തിന്റെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് ഉപഭോഗം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ യൂണിറ്റിലെ, ഏറ്റവും അവസാനത്തെ യൂണിറ്റിലെ മൊത്തം സംതൃപ്തിയാണ് ടി യു എൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ യൂണിറ്റ്. അവസാനത്തെ യൂണിറ്റ് എത്രയെന്ന് നമുക്ക് അറിയോ, അറിയില്ല. അതുകൊണ്ടാണ് അതിന് എന്ത് ലെറ്റർ വെച്ച് കൊടുത്തത്, സ്മോൾ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോ ടി യു എൻ ഓക്കെ ആണ്. എന്താണ്, ഉപഭോക്താവ് ഒരു സാധനത്തിന്റെ, ഉപഭോഗം ചെയ്യുന്ന സാധനത്തിന്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ്, ആ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയാണ് ടി യു എൻ. ക്ലിയർ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി
നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തു. എല്ലാവർക്കും ഓക്കേയാണല്ലോ. ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ മൊത്തം സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ക്ലിയർ? നെക്സ്റ്റ്, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? എന്താണ് സീമാന്ത ഉപയുക്തത എന്നാണ് പറയുന്നത്. മാർജിനൽ, സീമാന്തം. ഓക്കെ, ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിൽ വേണമെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ. ശ്രദ്ധിക്കണം, മാർജിനൽ എന്ന വാക്കിന്റെ മീനിങ് തന്നെ ഒറ്റ കാര്യമുള്ളൂ. ഓക്കെ, അഡീഷണൽ ഓർ ചേഞ്ചസ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അഡീഷണൽ ഓർ ചേഞ്ചസ്? കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ മാറ്റം. ഓക്കെ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സീമാന്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വേണം. മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, നമുക്ക് അതിന്റെ മീനിങ്ങിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി അഡീഷൻ, അഡീഷൻ ഓർ ചേഞ്ചസ് ഇൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി, ചേഞ്ചസ് ഇൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് കമോഡിറ്റി. ഒരു സാധനത്തിന്റെ ഒരു യൂണിറ്റ് അധികം ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിലേക്ക് കൂട്ടിച്ചേർത്ത മൂല്യം, അല്ലെങ്കിൽ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടായ മാറ്റം, ടി യുണ്ടായ മാറ്റത്തിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ഒന്നുകൂടെ എടുക്കാം. ആപ്പിളിന്റെ എക്സാമ്പിൾ ഒന്നുകൂടെ എടുക്കാം, അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, ആ ഷെഡ്യൂൾ ഞാൻ ഒന്നുകൂടെ എടുക്കുന്നു. പക്ഷെ ഒരു അധികമായൊരു കാര്യം വന്നു, നേരത്തെ രണ്ട് കോളം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് മൂന്ന് കോളം. മൂന്നാമത്തെ കോളം എം യു ആണ്, മാർജിനൽ യൂട്ടിലിറ്റി ആണ്, അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തതയാണ്. ആണല്ലോ, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ആപ്പിൾ ഏതായിരുന്നു, ഒന്നാമത്തെ യൂണിറ്റ് അവിടെ എത്രയായിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി, 55. അൻപത്തിയഞ്ചിൽ നിന്ന് കിട്ടിയ എം യു എത്രയാണ്, അതും 55 തന്നെയാണ്. ഒന്നാമത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഒന്നാമത്തെ യൂണിറ്റിന്റെ മൊത്തം ഉപയുക്തതയും സീമാന്ത ഉപയുക്തതയും ഒരേ സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ കാര്യമായിരിക്കും. ഓക്കെ, രണ്ടും 55 ആണ്. ഓക്കെ, ആണല്ലോ. ഇനി നോക്കൂ, ആപ്പിളിന്റെ ഒരു യൂണിറ്റ് അധികമായിട്ട് എനിക്ക് വേണം. ആ ഒരു യൂണിറ്റ് അധികമായിട്ടാവുമ്പോൾ എത്ര യൂണിറ്റ് ആവും, 2 യൂണിറ്റ് ആവും. ഓക്കെ, ആ ഒരു യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റിലേക്ക് ആവാൻ ഞാൻ എത്ര അധികമായിട്ട് വാങ്ങി, ഒരെണ്ണം അധികമായിട്ട് വാങ്ങി. ഒരു സാധനത്തിന്റെ ഒരു യൂണിറ്റ് അധികമായി വാങ്ങി. ഓക്കെ, ഇനി ഡെഫിനേഷൻ ശ്രദ്ധിക്കണേ, അധികമായിട്ട് വാങ്ങി. അധികമായി വാങ്ങിയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് കൂട്ടിച്ചേർത്ത വില എത്രയാണ്, അതായത് ഒന്നാമത്തെ യൂണിറ്റിൽ 55 ആയിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി, രണ്ടാമത്തെ ഒരു യൂണിറ്റ് എനിക്ക് വാങ്ങണം. ഓക്കെ, എനിക്ക് വാങ്ങണം. ആ വാങ്ങിയപ്പോൾ എനിക്ക് എത്രയാണ് അധികമായിട്ട് യൂട്ടിലിറ്റി കിട്ടിയത്, 55 എത്രയായിട്ട് മാറി, 105 ആയിട്ട് വർദ്ധിച്ചു. ആണല്ലോ, 55 105 ആയിട്ട് വർദ്ധിച്ചു. ഓക്കെ, എത്രയാണ് മാറ്റം, എത്രയാണ് മാറ്റം, 55 105 ആയിട്ട് വർദ്ധിക്കാൻ എത്രയാണ് മാറ്റം പറയേ, 50 ആണ് അല്ലെ, 50. ഓക്കെ, ഈ 50 ആണെന്ത്, രണ്ടാമത്തെ മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ ആണല്ലോ, രണ്ടാമത്തെ യൂണിറ്റിലെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്, 50 ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ മൂന്നാമത്തെ യൂണിറ്റ് നോക്കൂ, ഒരു യൂണിറ്റ് കൂടെ അധികം വാങ്ങിയിട്ട് 3 യൂണിറ്റ് ആക്കണം. അപ്പൊ ഒരു യൂണിറ്റ് അധികം വാങ്ങി, 3 യൂണിറ്റ് ഞാനിപ്പോ ആപ്പിൾ കയ്യിലുണ്ട്. ആ 3 യൂണിറ്റില് എനിക്ക് എന്തായി, രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും വീണ്ടും എന്ത് വർദ്ധിച്ചു, ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിച്ചു. എത്രയായി, 105 നിന്ന് 150 ആയിട്ട് എന്ത് ചെയ്തു, വർദ്ധിച്ചു. 105 നിന്ന് 150 ആയിട്ട് എന്ത് ചെയ്തു, ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിച്ചു. അപ്പൊ എത്രയാണ് വർധനവുണ്ടായത്, എത്രയാണ് വർധനവുണ്ടായത് പറഞ്ഞേ, 45 ആണ് വർധനവുണ്ടായത് അല്ലെ, 45 ആണ് വർധനവ് ഉണ്ടായത്. അപ്പോ എം യു എത്രയാണ്, 45 ആണ്. ഓക്കെ,
അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റ് അധികമായിട്ട്. ആപ്പിൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഗുഡ് ഏതാണ്, ആപ്പിൾ ആണ്. ഒരു ഗുഡ് അതിൻ്റെ ഒരു യൂണിറ്റ് എക്സ്ട്രാ നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് അധികമായിട്ട് നിങ്ങൾ ചേർത്ത, അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്ന മാറ്റം, ചേഞ്ച് എത്രയാണ്, അതിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ ആണല്ലോ, മാർജിനൽ യൂട്ടിലിറ്റി വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ഓരോ യൂണിറ്റ് കഴിയും തോറും കുറഞ്ഞു 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 വരിക, പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റിയോ കൂടിക്കൂടി വരുന്നുണ്ട്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു 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 വരികയാണ് ഓരോ യൂണിറ്റും പർച്ചേസ് ചെയ്യുമ്പോഴും. ഓക്കെയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും മാർജിനൽ യൂട്ടിലിറ്റി എളുപ്പമാണെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, എന്താണ് ഒരു യൂണിറ്റ് കൊമോഡിറ്റി അധികമായിട്ട് അഡീഷണൽ ആയിട്ട് വാങ്ങാൻ അഡീഷണൽ ആയിട്ട് ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് കൂട്ടിച്ചേർത്ത ആ വില അല്ലെങ്കിൽ വാല്യൂ, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സിമ്പിളാണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, എം യു കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ, മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു ഡെൽറ്റ ടി യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യു. ഇവിടെ ത്രികോണം പോലെ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടു, നമ്മൾ മുന്നേ പഠിച്ചിരുന്നു, എം ഒ സി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ത്രികോണം എന്നൊന്നും പറയരുത്, ഇതിന് പറയുന്ന പേരെന്താണ്, ഡെൽറ്റ. എന്താണ് ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, മാറ്റം, ചേഞ്ചസ് എന്നാണ് ആ ചിഹ്നം കൊണ്ട് ഡെൽറ്റ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ചേഞ്ചസ് ഓർ മാറ്റം. ഓക്കെ ആണല്ലോ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഡെൽറ്റ ടി യു, ടി യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത. അപ്പോൾ ഡെൽറ്റ ടി യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ ടി യു ചേഞ്ചസ് ഇൻ ടി യു, ചേഞ്ചസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി, മൊത്തം ഉപയുക്തതയിൽ ഉണ്ടായ മാറ്റം. ഓക്കെ, മാറ്റത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഡെൽറ്റ എന്ന വാക്ക്, ശ്രദ്ധിക്കണം. ഓക്കെ, ഡെൽറ്റ ടി യു എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ടി യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യു. ഇക്വേഷൻ എന്താണ്, എം യു ഈക്വൽ ടു ഡെൽറ്റ ടി യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യു. ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂംഡ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് കൊമോഡിറ്റി. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റ് കണ്ടല്ലോ, 1, 2, 3, 4, 5 യൂണിറ്റ് കണ്ടു ഈ എക്സാമ്പിളിൽ. ഓക്കെ, ഈ യൂണിറ്റുകൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റുകളെ പറയുന്ന പേരാണ് ക്യൂ എന്ന് പറഞ്ഞാൽ, ക്യൂ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ക്യൂ എന്താണ്, നമ്പർ ഓഫ് കൊമോഡിറ്റി കൺസ്യൂംഡ്. ഓക്കെ, ഉൽപ്പന്നങ്ങളുടെ അളവിനെ അല്ലെങ്കിൽ യൂണിറ്റിനെ കാണിക്കുന്നതാണ് ക്യൂ എന്ന ലെറ്റർ. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ, എം യു ഈക്വൽ ടു ഡെൽറ്റ ടി യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യു. ഓക്കെ ആണല്ലോ, ഡെൽറ്റ ടി യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി, മൊത്തം ഉപയുക്തതയിലെ മാറ്റം. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്, ഉൽപ്പന്നത്തിന്റെ അളവിലുണ്ടായ മാറ്റമാണ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയി. ഇനി ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഈ ഷെഡ്യൂളിൽ ഒന്ന് അപ്ലൈ ചെയ്തു നോക്കാം. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരേ സംഖ്യ ആയിരിക്കും. ഇവിടെ 55 ഫസ്റ്റിലെ ടോട്ടൽ യൂട്ടിലിറ്റി, അത് തന്നെയായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റിയും. ഓക്കെയാണല്ലോ, രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ വരികയാണ്. അധികമായിട്ടൊരു യൂണിറ്റ് കൂടെ വാങ്ങി, 2 കയ്യിലുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടാമത്തെ യൂണിറ്റിലെ ടോട്ടൽ യൂട്ടിലിറ്റിയും തൊട്ട് മുകളിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റിയും എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് തൊട്ട് മുകളിലുള്ള ടി യു എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. താഴെയുള്ളത് നിന്ന് തൊട്ട് മുകളിലുള്ളത് മൈനസ് ചെയ്യുക. എത്ര കിട്ടും, രണ്ടാമത്തെ യൂണിറ്റിലെ ടി യു എത്രയാണ്, 105. 105 നിന്നും 55 കുറയ്ക്കുക. 55 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്, എത്ര കിട്ടും, 50 കിട്ടും. ആണല്ലോ, 50. 105 നിന്നും 55 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 50 ആണ്.
അടുത്തത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡെൽറ്റ ടി യു കിട്ടി ടി യു യിലെ മാറ്റം ഓക്കേ ടി യു യിലെ മാറ്റം കിട്ടി 55 ഉം 105 ഉം തമ്മിലുള്ള വ്യത്യാസം കിട്ടി അടുത്തത് നമുക്ക് ഇക്വേഷനിൽ വേണ്ട കാര്യം എന്താണ് ഡെൽറ്റ ക്യൂ അതായത് യൂണിറ്റിൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് ഉൽപ്പന്നത്തിന്റെ അളവിൽ ഉണ്ടായ മാറ്റം ആ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് ആയി മാറാൻ എത്ര മാറ്റം ഒന്നല്ലേ ഓക്കേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എല്ലാ ഡെൽറ്റ ക്യൂവും അല്ലെങ്കിൽ യൂണിറ്റിലുള്ള വ്യത്യാസം എല്ലാം എന്താണ് ഒന്ന് എന്ന് പറഞ്ഞ സംഖ്യയാണ് വൺ ആയിരിക്കും അല്ലെ അത് വൺ ആയിരിക്കും വരിക സിമ്പിളാണ് അപ്പോ ഇക്വേഷൻ ഓക്കെ ആണല്ലോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ് ടി യുവിന്റെ തൊട്ട് മുകളിലുള്ള ടി യു മൈനസ് ചെയ്യുക ആ ഡിഫറൻസിനെ ക്യൂ യൂണിറ്റിലെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ എത്ര കിട്ടി രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് എത്രയാണ് കിട്ടിയത് 50 ആണ് കിട്ടിയത് ഇനി മൂന്നാമത്തെ യൂണിറ്റ് നോക്കൂ രണ്ടിൽ നിന്ന് ഒരു യൂണിറ്റ് അധികമായിട്ട് വർദ്ധിച്ചു മൂന്നാക്കി ഓക്കെ ആണല്ലോ അപ്പൊ മൂന്നാമത്തെ യൂണിറ്റിന് നേരെ കറസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ് 150 ആണ് 150 തൊട്ട് മുകളിലുള്ള അതായത് രണ്ടാമത്തെ യൂണിറ്റിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ് 105 150 മൈനസ് ചെയ്യുക 150 നിന്ന് 105 മൈനസ് ചെയ്യുക എത്ര കിട്ടും 45 ആണല്ലോ 45 നമുക്ക് കിട്ടും അപ്പോൾ 45 ആ 45 ക്യൂ ക്യൂവിലെ വ്യത്യാസം കൊണ്ട് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് ആയി വർദ്ധിക്കാൻ എത്രയാണ് മാറ്റം ഉണ്ടായത് ഒന്നല്ലേ അപ്പോൾ 45 × 1 എത്രയാണ് 45 കിട്ടി ഓക്കെ ആണല്ലോ അടുത്തത് എങ്ങനെ വരും നാലാമത്തെ യൂണിറ്റ് നോക്കൂ എത്രയാണ് നാലാമത്തെ യൂണിറ്റിലെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ് 190 ആണല്ലോ 190 അപ്പോൾ 190 അതിന്റെ തൊട്ട് മുകളിലുള്ള നേരെ തൊട്ട് മുകളിലുള്ള ജസ്റ്റ് പ്രസീഡിങ് തൊട്ട് മുകളിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി ഏതാണ് 150 ആണല്ലോ 150 190 ഉം 150 ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക 190 − 150 എത്രയാണ് 40 യൂണിറ്റ് 4 ആവാൻ വേണ്ടി വന്ന മാറ്റം 1 40 അവസാനത്തെ എങ്ങനെ കണ്ടുപിടിക്കാം അഞ്ചാമത്തെ യൂണിറ്റ് അവസാനത്തെ യൂണിറ്റ് അതിലെ എം യു എത്രയായിരിക്കും 225 ടോട്ടൽ യൂട്ടിലിറ്റി അതിന്റെ തൊട്ട് മുകളിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി ഏതാണ് 190 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 35 ആയിരിക്കണം 4 യൂണിറ്റിൽ നിന്ന് 5 ആയി മാറാൻ എടുത്ത അളവ് എത്രയാണ് 1 യൂണിറ്റ് വ്യത്യാസം എത്ര 1 35 ആയിരിക്കണം 1 എത്രയാ 35 തന്നെയാണ് സിമ്പിളാണ് ഓക്കെ വളരെ സിമ്പിളായ കാര്യമാണ് എം യു ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ എന്താണ് ഡെൽറ്റ ടി യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ഓക്കെ ഇത്രയും നമുക്ക് എന്താണ് ഓക്കെ ആണ് ഇനി നമ്മൾ നേരത്തെ ടി യു എൻ എന്ന് പറഞ്ഞു ടി യു എൻ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിളില് 5 ആണ് എന്ത് അവസാനത്തെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനത്തെ ആപ്പിൾ വാങ്ങിയ എത്ര 5 ആ 5 നമുക്ക് എന്താവാം 6 ആവാം 7 ആവാം 8 ആവാം അങ്ങനെ എത്ര ആവാം നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോ 5 അവസാനം അല്ലെങ്കിൽ 6 അവസാനം പറയാൻ പറ്റുമോ ഇല്ല അതങ്ങനെ വർദ്ധിച്ചു കൊണ്ട് അങ്ങനെ വരും അപ്പൊ അവസാനത്തെ യൂണിറ്റ് എന്തും ആയിക്കോട്ടെ അത് ഏതെങ്കിലും ഒരു സംഖ്യ ആയിക്കോട്ടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ എൻ ആണല്ലോ സ്മോൾ ലെറ്റർ എൻ അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് nth യൂണിറ്റ് ഓർ ലാസ്റ്റ് യൂണിറ്റ് എം യു എൻ എന്തായിരിക്കും എം യു എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് nth യൂണിറ്റ് അവസാനത്തെ യൂണിറ്റിൽ നിന്നും ലഭിച്ച സീമാന്ത ഉപയുക്തത എത്രയാണ് എന്നാണ് എം യു എൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അതെന്തായിരിക്കും സിമ്പിളാണ് ഓക്കെ വളരെ സിമ്പിളാണ് ഇക്വേഷൻ എന്തായിരിക്കും ഞാനിവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ടി യു എൻ മൈനസ് ടി യു എൻ മൈനസ് 1 അത് ബ്രാക്കറ്റിലാണ് കൊടുത്തത് കേട്ടോ താഴെ ബ്രാക്കറ്റിലാണ് കൊടുത്തത് എന്താണ് എം യു എൻ ഈക്വൽ ടു ടി യു എൻ മൈനസ്
ടു എൻ മൈനസ് വൺ. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടു ടി യു എൻ, അതായത് ടി യു എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അവസാനത്തെ യൂണിറ്റിലെ മൊത്തം ഉപയുക്തത. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ആണ് ടി യു എൻ എന്ന് പറഞ്ഞാൽ. ടി യു എൻ, ആ ടി യു എന്നിൽ നിന്ന് തൊട്ട് മുകളിലുള്ള, നേരെ മുകളിലുള്ള, ജസ്റ്റ് പ്രൊസീഡിംഗ് ആയിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടി യു അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത കുറച്ച് കഴിഞ്ഞാൽ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും എം യു എൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ, ഏറ്റവും അവസാനത്തെ യൂണിറ്റ് കൺസംപ്ഷൻ. ഓക്കെ, ഏറ്റവും അവസാനത്തെ യൂണിറ്റ് കൺസംപ്ഷനിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ ഉപഭോഗത്തിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി ആണെന്ത്, ടി യു എൻ എന്ന് പറഞ്ഞാൽ. ടി യു എൻ എന്ന് പറഞ്ഞാൽ ആ ടി യു എന്നിന്റെ തൊട്ട് മുകളിലുള്ള ടി യു നിന്ന് കുറച്ചാൽ, ആ ടി യു തമ്മിലുള്ള വ്യത്യാസമായിരിക്കും അവസാനത്തെ എം യു എൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ യൂണിറ്റിന്റെ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തത എന്ന് പറഞ്ഞാൽ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. ടി യു എൻ പോലെ തന്നെയാണ് എം യു എന്നും. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എം യു എൻ എത്ര എത്രയാ വരിക, ടി യു എൻ മൈനസ് ടി യു എൻ മൈനസ് വൺ. ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഏതാണോ അതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണോ അതിന്റെ തൊട്ട് മുകളിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ചെയ്യുക, അപ്പൊ എന്ത് കിട്ടും നമുക്ക്, അവസാനത്തെ യൂണിറ്റിന്റെ എം യു കിട്ടും, എം യു എൻ കിട്ടും. ഓക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ പറയാം, ടി യു എൻ ഒരു തവണ കൂടെ പറയാണ്, ടി യു എൻ എന്തായിരിക്കും, ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ലാസ്റ്റ് യൂണിറ്റ് ഓർ nth യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി. ഓക്കെ, അതായത് ഒരു സാധനത്തിന്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്നും ലഭിച്ച മൊത്തം സംതൃപ്തിയാണ് ടി യു എൻ. ടി യു എൻ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് ലഭിച്ച മൊത്തം സംതൃപ്തി. അപ്പോൾ എന്തായിരിക്കും എം യു എൻ എന്ന് പറഞ്ഞാൽ, മാർജിനൽ യൂട്ടിലിറ്റി എൻ ഓർ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് nth യൂണിറ്റ് ഓർ ലാസ്റ്റ് യൂണിറ്റ്. എന്തായിരിക്കും അതിന്റെ മീനിങ്? അഡീഷണൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു nth യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി ഓർ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി. ഒരു സാധനത്തിന്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റിലേക്ക് കൂട്ടിച്ചേർത്ത സംതൃപ്തിയാണ് എം യു എൻ. ഓക്കെ, എം യു എൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ആ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. അഞ്ച് യൂണിറ്റ് ആണ് അവസാനം വാങ്ങിയ ആപ്പിൾ. ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 225 ആണ്. ആറാമത്തെ ഒരു യൂണിറ്റ് വാങ്ങി. ഓക്കെ, ആറാമത്തെ ഒരു യൂണിറ്റ് വാങ്ങിയപ്പോൾ 250 ആയിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എത്രയായിരിക്കും അവസാനത്തെ യൂണിറ്റ് എന്ന് വെച്ചാൽ nth യൂണിറ്റ് എത്രയായിരിക്കും അപ്പോ? 6. ഓക്കെ, nth യൂണിറ്റിലെ എം യു എന്തായിരിക്കും, ദാറ്റ് ഈസ് എം യു എൻ എത്രയായിരിക്കും? ആ 250 നിന്ന് തൊട്ട് മുകളിലുള്ള 225 മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 25 ആണ് എം യു എൻ, അതായത് ആറാമത്തെ ഏറ്റവും അവസാനത്തെ യൂണിറ്റിലെ എം യു എത്രയാണ് കിട്ടി. ഇങ്ങനെയാണ് എക്സാമ്പിൾ ഉദ്ദേശിച്ചത്. വളരെ സിമ്പിളായ കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ വർക്ക്ഷീറ്റുകൾ തരും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തരും. ഓക്കെ, നിങ്ങൾ കണ്ടന്റ് ആദ്യം ക്ലിയർ ആയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ ഞാൻ രണ്ട് ബോക്സിൽ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നോൺ ആസ് ടോട്ടൽ യൂട്ടിലിറ്റി. സീമാന്ത ഉപയുക്തതയുടെ ആകെ തുകയായിരിക്കും മൊത്തം ഉപയുക്തത. എന്താണ്? സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് കോൾഡ് ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ എടുത്ത ആ ഷെഡ്യൂൾ എടുക്കാം. ആപ്പിളിന്റെ ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആ ടേബിൾ ഒന്ന് നോക്കിയേ, 5 യൂണിറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. 5 യൂണിറ്റ് ഇവിടെ എം യു നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എം യു എത്രയാ? 55. രണ്ടാമത്തേത് 50. പിന്നീട് 45, 40, 35. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ എം യുടെ കോളം മുഴുവൻ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. 55 പ്ലസ്
അൻപത് പ്ലസ് നാൽപ്പത്തഞ്ച് പ്ലസ് നാൽപ്പത് പ്ലസ് മുപ്പത്തഞ്ച്. ഇതെല്ലാം കൂട്ടി നോക്ക്, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും. ഇരുന്നൂറ്റി ഇരുപത്തഞ്ച്. ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണെന്ത്, നമുക്ക് ആ അഞ്ച് യൂണിറ്റിൽ നിന്നും കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ, അതും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാ. എന്ന് വെച്ചാൽ സീമാന്ത ഉപയുക്തതയുടെ ആകെ തുകയായിരിക്കും, അല്ലെങ്കിൽ സം ടോട്ടൽ ആയിരിക്കും മൊത്തം ഉപയുക്തത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആണല്ലോ. ഓക്കെ, അപ്പോ എം യുടെ ടോട്ടൽ ആയിരിക്കും, അല്ലെങ്കിൽ ആകെ തുകയായിരിക്കും ടി യു എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആണല്ലോ, വളരെ സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇന്നെടുത്ത എല്ലാ ഭാഗങ്ങളും വളരെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നെടുത്ത ഭാഗങ്ങളെല്ലാം വീട്ടിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഓക്കെ, നന്നായിട്ട് എന്ത് ചെയ്യണം, വായിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.